Hi friends, how are you doing? So today we are going to discuss about artificial intelligence in our Educator Daily. So let's start. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് വാട്ട് ഈസ് നോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ജെന്യുവൻ ഒറിജിനൽ ഇൻ്റലിജൻസ് അല്ലെ നാച്ചുറൽ ഇൻ്റലിജൻസ് അതെന്താണ്? അതാണ് ഹ്യൂമൻ, ഒരു മനുഷ്യന് അല്ലെ ബാക്കിയുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് ഒരു ഹ്യൂമൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ലിവ് ഇൻ ഡിഫറെൻ്റ് കണ്ടീഷൻസ്. ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ എവിടെയാണെങ്കിലും ഇപ്പം കേരളത്തിൽ ജനിച്ച ഒരാൾക്ക് ഗൾഫിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും, ഗൾഫിൽ ജനിച്ച ഒരാൾ ചിലപ്പോൾ അന്റാർട്ടിക്കയിൽ പോയി വർക്ക് ചെയ്യും. അപ്പോൾ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസിനും ഉതകും വിധം ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ബാക്കി മൃഗങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇത് മനുഷ്യന് തന്നെ വളരെ ക്യൂരിയോസിറ്റി ജനിപ്പിച്ച കാര്യമാണ്. അപ്പം ആസ് എ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ മൂലം ഇന്നത്തെ നമുക്ക് മുമ്പിലുള്ള ടെക്നോളജി വെച്ചിട്ട് ഇതുപോലുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ ഒരു കൗതുകകരമായ കാര്യമാണ്. അതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും ഒരു മെഷീൻ നമുക്ക് എങ്ങനെ നമ്മുടെ പോലത്തെ ഇൻ്റലിജൻസ് അല്ലെ നമ്മളെ പോലത്തെ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സംതിങ് മെഷീൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പിന്നെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ശ്രമമാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേക ഡിവിഷനാണ്. അപ്പോൾ പല കൂട്ടുകാരും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചതും പഠിക്കാൻ താല്പര്യമുള്ളതും പഠിക്കാൻ പറ്റാത്തതുമായ പല കൂട്ടുകാരും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് ആദ്യ ഫീൽഡ് ഏത് ഫീൽഡിൽ കിട്ടിയാലും ജോബ് കൂടുതൽ സാധ്യത കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് 2016 കഴിഞ്ഞ് 17 വരുമ്പോൾ നദല്ലാരെന്നറിയാം, മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിന് എഴുതിയ കത്ത്, അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് ആസ്കിങ് ദം ടു ബി റെഡി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും മെയിനായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഏതൊക്കെ കാരണങ്ങളാണ്, ഏതൊക്കെ എലമെൻസാണ് നമ്മൾ ഒരു നാച്ചുറൽ ഇൻ്റലിജൻസിൽ നിന്നും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരുമ്പം മനസ്സിലാക്കി അല്ലെങ്കിൽ തരപ്പെടുത്തി എടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തായിട്ടുള്ളതാണ് സ്പീച്ച് റെക്കഗ്നിഷൻ. ഏതൊരു കാര്യം ഇപ്പം ഒരു മനുഷ്യനുമായി റോബോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസിയേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മളുമായി ഇടപഴകാൻ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യനുമായി ഇടപഴകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ വി ടോക്ക്, അല്ലെ നമ്മൾ പറയുന്നതും നമ്മൾ എഴുതുന്നതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായി വരുന്നതാണ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ അതിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കി വീണ്ടും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ കാര്യങ്ങൾ അത് സിസ്റ്റം തന്നെ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ലേണിങ്ങിൽ വരുന്നത്. മൂന്നാമതായി വരുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. നാലാമതായിട്ടുള്ളതാണ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ, പ്രോബ്ലം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, മുമ്പ് പ്രോബ്ലം സോൾവ് ചെയ്തതിൻ്റെ വിസ്ഡം വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻ്റലിജൻസ് വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ വെച്ച് ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള 4 ചാലഞ്ചസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. ഇനിയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ സബ് ഡിവിഷൻ, ഏതൊക്കെ സബ് ഡിവിഷനാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മളിപ്പം ഫിസിക്സ് പഠിക്കുന്നു അല്ലേ, ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഫിസിക്സിൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കും, ലൈറ്റ്സിനെ കുറിച്ച് പഠിക്കും, സൗണ്ട്സിനെ കുറിച്ച് പഠിക്കും, അക്കോസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കും, കൂടാതെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ പല എലമെൻസും ചേർന്നാണ് ഫിസിക്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുമുണ്ട് സബ് ഡിവിഷൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് സബ് ഡിവിഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആദ്യമായിട്ടുള്ളതാണ് നോളജ് എഞ്ചിനീയറിംഗ്. എന്താണ് നോളജ്? നോളജ് എന്ന് പറഞ്ഞാൽ ഇന്ന് പല റോബോട്ടിനേക്കാളും മനുഷ്യന്മാർക്ക് തന്നെ അറിയാത്തൊരു കാര്യമാണ് എന്താണ് നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഫർമേഷൻ. ഇന്ന് നമ്മൾ പറയാറുണ്ട് ഇൻഫർമേഷൻ ഓവർലോഡ്, ഇൻഫർമേഷൻ കൂടുതലാണ്, ഇൻഫർമേഷൻ ഇതൊക്കെ ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനുള്ളൊരു മാനുവൽ, അതൊരു ഇൻഫർമേഷനാണ്. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അതിനെ നോളജായി മാറുന്നത്. അപ്പോൾ ശരിക്കും നോളജ് വരുന്നത് ഇൻഫർമേഷനിൽ നിന്നാണ്. അപ്പോൾ നോളജ് എഞ്ചിനീയറിങ്ങിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ എടുക്കണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡായിട്ടുള്ളതാണ് ഈ കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെ നോളജായി കൺവേർട്ട് ചെയ്യാം. മൂന്നാമതായി വരുന്നതാണ് കോമൺ സെൻസ്. എന്താണ് കോമൺ സെൻസ്? ആ കോമൺ സെൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം? കോമൺ സെൻസ് പൊതുവായിട്ടുള്ള
ഒരു പിന്നെ ബുദ്ധി അല്ലെ, ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അതുപോലെ പല സിറ്റുവേഷനും കടന്ന് പോയത് മൂലം നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യം നമ്മൾ വളരെ ആയാസപരമായി ചെയ്യുന്നുള്ളതാണ് കോമൺ സെൻസിൻ്റെ പ്രത്യേകത അല്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് എന്താ കോമൺ സെൻസിൽ ചോദിക്കാറുണ്ട്, കാരണം അത് ഓൾറെഡി അണ്ടർസ്റ്റുഡാണ്, കാരണം നമ്മൾ പല സമയത്ത് അത് ചെയ്തതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം അതും കോമൺ സെൻസ് കൂടി കമ്പ്യൂട്ടറിന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നോളജ് എഞ്ചിനീയറിംഗിൻ്റെ മൂന്നാമത്തെ കാര്യം. നാലാമതായി വരുന്നതാണ് റീസണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. സെക്കൻഡ് ആയിട്ടുള്ള സബ് ഡിവിഷനാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ബേസിക്കലി റോബോട്ടായാലും എന്തായാലും അതൊരു മെഷീനാണ്. അപ്പോൾ അതിനെ ലേൺ ചെയ്യുമ്പോൾ, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു സൂപ്പർവിഷൻ, ഒരു സൂപ്പർവൈസറിൻ്റെ ആവശ്യമുണ്ട്. സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ഒരു ഒരു ചെക്ക് പോയിൻ്റ്, അത് ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൾ ആവശ്യമുണ്ട്, ആൾ ആവശ്യമില്ല. അങ്ങനെ രണ്ട് രീതിയിലുള്ള മെഷീൻ ലേണിംഗ് നടക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ഇത് നമ്മൾ മെഷീൻ ലേണിംഗ് മൂലം ചെയ്യുന്നത് ഒരു സിസ്റ്റം സ്വന്തമായി കാര്യങ്ങൾ ഇൻഫർമേഷൻ എടുത്ത് പഠിക്കാൻ അതിനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെഷീൻ ലേണിംഗിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ സബ് ഡിവിഷൻ ആയിട്ടുള്ളതാണ് മെഷീൻ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസറി ഓർഗൻസ് അല്ലേ, സ്കിന്നായാലും ടങ്ങായാലും നോസായാലും ഇയറായാലും ഐസായാലും ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും സ്വാദറിഞ്ഞും അല്ലെങ്കിൽ സെൻസ് ചെയ്തും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചുറ്റുപാട് അറിയുന്നത്. അത് ടെമ്പറേച്ചർ ആയാലും പർട്ടിക്കുലർ പൊസിഷനിൽ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുമൂലമാണ്. അപ്പോൾ അതുപോലെ ഒരു മെഷീനെ നമ്മൾ അതിൻ്റെ സെൻസറി ഇൻപുട്സ് വെച്ചിട്ട് ചുറ്റുപാട് അറിയാനും അതിനനുസരിച്ച് പെരുമാറാനും ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതാണ് മെഷീൻ പെർസെപ്ഷൻ. അതാണ് മൂന്നാമത്തെ സബ് ഡിവിഷൻ. നാലാമത്തതായിട്ടുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു മെഷീനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സ്വയം പഠിച്ച്, ടീച്ചിങ് കമ്പ്യൂട്ടർ ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, സ്വന്തമായി തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ കൂടി. ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് സബ് ഡിവിഷനിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ബൈ ക്ലാരിഫൈങ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ കൊടുത്തിട്ട് അത് എങ്ങനെ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുക്കണം, എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യണം, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഒരു പർട്ടിക്കുലർ റിസൾട്ടിലേക്ക് നീക്കണം, അതൊക്കെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ചെയ്യുന്നത്. പക്ഷേ നാലാമത്തതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുമായി ഇടപഴകി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായി അവർ പറയുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങളും അവർ ഔട്ട്പുട്ടായി കിട്ടുന്ന കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ ഇൻപുട്ടായി സ്വീകരിക്കാനുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്, NLPയിൽ നടക്കുന്നത് മനുഷ്യൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ ഓട്ടോമാറ്റിക്കായി നമ്മളതിനൊരു പ്രത്യേക കോഡ് എഴുതാൽ അത് തന്നെ സ്വന്തം മനസ്സിലാക്കി നമ്മളൊരു റോബോട്ടിനോട് നിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഇന്ന് ടെമ്പറേച്ചർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പിന്നെ പർട്ടിക്കുലർ സ്പോട്ടിൽ പോയാൽ ട്രാഫിക് കുറവാണോ, അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഉത്തരം തിരിച്ച് നൽകാനുള്ള ആ ഒരു കഴിവ് അല്ലേ. അപ്പോൾ അത് മനുഷ്യനുമായി അവരെ നാച്ചുറൽ ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്ത് അതിനുള്ള ഔട്ട്പുട്ട് തരാം എന്നുള്ളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് NLP. അതാണ് നാലാമത്തെ സബ് ഡിവിഷൻ. അഞ്ചാമത്തെ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ മൈനിങ് ആണ്. എന്താണ് ഡാറ്റ മൈനിങ്? അപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ വളരെ കൂടുതലാണ് ഏത് സിസ്റ്റത്തിലായാലും. ഇപ്പോൾ ഒരു കമ്പനി ഒരു വർഷം, അഞ്ച് വർഷം, പത്ത് വർഷം വർക്ക് ചെയ്താൽ അതിൻ്റെ ബിസിനസ് റിപ്പോർട്ട് അല്ലെ, അതിൻ്റെ പിന്നെ പ്രോഫിറ്റ് ലോസ് റിപ്പോർട്ട്, അതിൻ്റെ ഡിഫറെൻ്റ് പിന്നെ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആൾക്കാരുമായി ഇടപഴകിയത് അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമർ ബേസ് അവർ തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു വളരെ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇന്ന പർട്ടിക്കുലർ റീജിയനിലെ കസ്റ്റമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ അവിടെ ഷോർ ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഡാറ്റ മൈനിങ്ങിൽ കൂടി ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഫസി ലോജിക്. എന്താണ് ഫസി ലോജിക്? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പല കൂട്ടുകാർക്കും വളരെ സുപരിചിതമായ കാര്യമാണ് ഫസി ലോജിക്. ഫസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇപ്പം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കാൽക്കുലേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആയിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അതൊക്കെ നടക്കുന്ന 0-1 ബൂലിയൻ ആൽജിബ്ര വെച്ചിട്ടാണ്. 0 and 1s ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഏകദേശം എല്ലാ ആക്ടിവിറ്റീസിനെയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ നമ്മൾ പിന്നെ ഫസി ലോജിക്കിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഈസ് റിസംബ്ലിംഗ് ടു ഹ്യൂമൻ, നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ശരിയും തെറ്റും 0 1 ഇത് കൂടാതെ അതിൻ്റെ ഇടയിൽ കുറേ സബ് ട്രൂത്ത്സ് ആൻഡ് സബ് ലൈസ് ആർ ദെയർ, സബ് ഫാൾസസ് അല്ലെ സബ് റോങ്സ് ആർ ദെയർ എന്ന് വെച്ചാൽ ശരിയും തെറ്റും ഉണ്ട്, അതിൻ്റെ കൂടാതെ അതിൻ്റെ ഇടയിൽ ചില പകുതി ശരിയും പകുതി തെറ്റുകളും ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു പിന്നെ അപ്ലിക്കേഷനാണ് ഫസി ലോജിക്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയാലേ ഒരു ഹ്യൂമൻ റിസംബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിലാക്കൽ വെച്ചിട്ടാണ് ഈ ഫസി ലോജിക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു റോബോട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ശരിയും തെറ്റും, ശരിയും തെറ്റുമുണ്ട്, 0 1s ഉണ്ട്, അത് കൂടാതെ അതിൻ്റെ ഇടയിൽ വരുന്ന കണ്ടീഷൻസ് കൂടി അത് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാം അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റിയാലേ ഒരു ഹ്യൂമൻ സിസ്റ്റത്തെ റിസംബിൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റെക്കഗ്നിഷൻ മൂലമാണ് ഫസി ലോജിക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത സബ് ഡിവിഷനാണ് എക്സ്പേർട്ട് സിസ്റ്റം. എന്താണ് എക്സ്പേർട്ട് സിസ്റ്റം? എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ബട്ട് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അത് നമുക്ക് എന്ത് ഔട്ട്പുട്ടാണോ ആവശ്യം അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റായി ഔട്ട്പുട്ട് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണ് എക്സ്പേർട്ട് സിസ്റ്റം. അപ്പോൾ ഈ എക്സ്പേർട്ട് സിസ്റ്റമാണ് അവസാനത്തെ സബ് ഡിവിഷനായിട്ടുള്ളത് എൻ്റെ ഡിസ്കഷൻ. ഇനി പറയാനുള്ളത് ഈ പറഞ്ഞ സബ് ഡിവിഷൻ കൂടാതെ കൂടുതൽ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇതാണ് മെയിൻ സബ് ഡിവിഷനായിട്ടുള്ളത്. അപ്പോൾ ഈ സബ് ഡിവിഷൻസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടുതൽ മനസ്സിലാക്കി തരുന്നുള്ളതാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇഫ് യു ആർ ഇൻ ടു ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഇൻ്റലിജൻസാണ് ഇനി വരുന്ന നമ്മുടെ പിന്നെ വേൾഡിൻ്റെ പോസിബിലിറ്റി സയൻറ്റിസ്റ്റ് ആയാലും ടെക്നോളജിസ്റ്റ് ആയാലും കാണുന്നത് അല്ലേ. ഇഫ് യു ആർ റിയലി ഇൻ ടു ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെൻഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. യു ക്യാൻ ട്രൈ യുവർ എക്സ്പെർട്ടീസ് ആൻഡ് ലക്ക് വിത്ത് ദാറ്റ്. So friends, if you have not subscribed my channel, please consider subscribing it. So the discussion today we had is about artificial intelligence. So we discussed 8 subdivisions ekurichu nammal manasilakki ennalladhaan artificial intelligence. Okay, so thank you for watching. Take care.